കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും മത്സ്യസമ്പത്തിനും ഏറെ പ്രാധാന്യമുള്ള കണ്ടൽക്കാടുകൾ ഇല്ലാതാകുന്നു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കണ്ടൽ ചെളികൾ നശിപ്പിക്കുന്ന കാഴ്ചയാണ് കരുനാഗപ്പള്ളി ആയിരം തെങ്ങിലേത്. ഫിഷ് ഫാമിലെ കുളങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപൂർവങ്ങളായ കണ്ടൽക്കാടുകൾ ജെ സി ബി ഉപയോഗിച്ച് പിഴുതെടുത്ത് നശിപ്പിച്ചത്. 6 ഏക്കർ സ്ഥലത്ത് കുളങ്ങൾ വികസിപ്പിക്കാൻ ഫിഷറീസ് വകുപ്പ് 15 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. 14 ഇനം കണ്ടലുകൾ ഇവിടെയുണ്ട്. കണ്ടലിനോടൊപ്പം 150-ലേറെ വർഷം പഴക്കമുണ്ടായിരുന്ന 5 മാവുകളും വെട്ടിനശിപ്പിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച ഈ സ്ഥലത്തെ 150 വർഷത്തിലേറെ പഴക്കമുള്ള 4-5 മാവുകളാണ് ആരുടെ അനുവാദമില്ലാതെ നിഷ്കരണം നശിപ്പിച്ചിരിക്കുന്നത്. ഇവ പ്രകൃതിയുടെ ഒരു വലിയ തിരിശേഷിപ്പ് തന്നെയായിരുന്നു. ഫിഷറീസ് വകുപ്പ് തന്നെയാണ് ഈ പ്രദേശത്ത് 10,000-ത്തിലധികം കണ്ടൽ ചെടികൾ നടുകയും ഇവയെ സംരക്ഷിക്കാനായി സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തത്. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി കണ്ടൽ ചെടികൾ തഴച്ചു വളരുകയും കായലിന്റെ വശത്ത് 25 ഏക്കർ സ്ഥലത്ത് കണ്ടൽ വനം രൂപപ്പെടുകയും ചെയ്തു. ഇതോടെ ഇവിടം അപൂർവയിനം മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സങ്കേതമായി മാറി. കുളങ്ങൾ വലുതാക്കാനായി ഡ്രഡ്ജ് ചെയ്തത് കണ്ടൽ മരങ്ങൾ നശിക്കാനിടയായി. ഇതോടെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നിലനിന്നിരുന്ന 1000 തെങ്ങ് തീരത്തെ കണ്ടൽ വനങ്ങൾ മൊത്തമായി നശിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.